गुड मॉर्निंग स्टूडेंट्स नी प्रिसत्तिले क्वेश्चन्स आण चेय्युन्नत प्रिसम एन्न चाप्टर आण आ चाप्टरिले 11th चाप्टरिले फस्ट क्वेश्चन आण स्टार्ट चेय्युन्नत अयिले फस्ट क्वेश्चन आण द बेस ऑफ प्रिसम ऑफ इक्विलैटरल ट्रायंगल ऑफ पेरिमीटर 15 सेंटीमीटर्स एंड इट्स हाइट इज 5 सेंटीमीटर कैलकुलेट इट्स वॉल्यूम अप्पो एंताण पर्णत ओरु प्रिसम आण इक्विलैटरल ट्रायंगल बेस प्रिसम इक्विलैटरल ट्रायंगल बेस फिगर आवला सैड इक्वल इक्विलैटरल ट्रायंगल प्रिसत्तिन्टे एंतेयणम वोल्यूम आण काणुक अप्पो इक्विलैटरल ट्रायंगल बेस अयिन्टे पेरिमीटर क्वेश्चन तन्निट्टुण्ट पेरिमीटर एत्रयाण 15 आण अप्पो इक्विलैटरल ट्रायंगलिन्टे पेरिमीटर काणानुल्ल इक्वेशन आण 3a एल्ला सैड्सुम ए आयिट्टेडुक्कुकयाणेंकिल बेस ए आण अतुकोण्ड् पेरिमीटर 3a आण क्वेश्चन 3a तन्निट्टुण्ड् 15 15 अप्पो नमुक्क् इतिन्न सैड आण काणुन्नत् अप्पो सैड ए एन्तायिरिक्कुम ए इस ईक्वल टू 15/3 എന്നാണ് 15/3 എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്താൽ വരും 5 സെന്റിമീറ്റർ ആണ് വരിക സൈഡ് എത്ര വരും 5 സെന്റിമീറ്റർ അപ്പോൾ സൈഡ് കിട്ടി ഇനി ക്വസ്റ്റ്യനിൽ എന്തു പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് തന്നിട്ടുണ്ട് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h ആണ് ആ h എത്ര തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ അപ്പോൾ ബേസ് a 5 ആണ് ഹൈറ്റും 5 ആണ് अब वॉल्यूम का इक्वेशन है बेस एरिया इंटू हाइट बेस एरिया इंटू हाइट जनरल इक्वेशन इवे बेस एरिया इक्विलैटरल ट्रायंगल अब इक्विलैटरल ट्रायंगल एरिया रूट 3/4 ए स्क्वायर हाइट डिनोट उपयोग एच एंतुम रूट 3/4 इंटू एत्र 5 आने ए स्क्वायर आयोजित 5 × 5 लिखा इंटू हाइट 5 इन मल्टिप्लाई वे 5 × 5 × 5 125 आंसर 125/4 सेंटीमीटर क्यूब स्क्वायर क्यूब वॉल्यूम एंतिलाण सेंटीमीटर क्यूब रूट 3 125/3/4 सेंटीमीटर क्यूब अब निस्ल पेरीमीटर कें कंपिड़ा ए कंपिड़ा हईट तुम्हें 5 आ हईट उपयोगी क्वस्ल का वाई से नोक अब वोल्यू का वोल्यू का इक्वेशन बेस एरिया इंटू हईट बेस एरिया इक्वेशन रूट 3/4 ए स्क्वयर हईट वालूस को 5 × 5 × 5 मल्टिप्लाई 125/4 इनेूट्री वालू समय अब वोल्यूम 125/3/4 सेंटीमीटर क्यूब सेकंड क्वेश्चन आ सेकंड क्वेश्चन टेक्स्ट बुक क्वेश्चन्स हेक्सागोनल होल हेक्सागोनल होल ऑफ ईच साइड 2 सेंटीमीटर सेंटीमीटर अल मीटर आ 2 मीटर्स इज डग इनटू ए स्कूल ग्राउंड To collect rainwater, it is 3 meters deep. Deep at 3 meters. It now has water 1 meter deep. Hole 3 meter deep. उन्हें गिलों water at 1 meter. How much liter of water in it? Is in it? इन्हें चोर चाले. इत्र water आने ये hole उल्लते. रेन मा पे समय आव नामोड़े पंचायत वीटी माकुण पर अल रेन वाटर कलक्टेट स्कूल ग्रौल चोल पशे षेप वीडे नपयोग कूड़ल पेट कर्कि हॉल अब सिलिंड्रिकल हॉल पशे इवे एक्सागोनल हॉल कुछ भंगी की वेट കുറച്ച് ഷേപ്പ് ഒന്ന് മാറ്റി എക്സഗണൽ ഹോള അപ്പോൾ എക്സഗണൽ എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം അതിന് എത്ര സൈഡ് ഉണ്ടാവും എക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡ് ആണ് അപ്പോൾ 6 സൈഡ് ഉള്ള ഒരു റെഗുലർ പോളിഗൺ ആണ് റെഗുലർ പോളിഗണിന്റെ ഷേപ്പ് അതായത് എക്സഗണൽ പ്രിസം ആണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ ഹോൾ എന്ത് ഷേപ്പിലാണ് എക്സഗണൽ ഷേപ്പ് ആണ്
അപ്പോൾ എക്സുകൾ ഷേപ്പ് ആവുമ്പോൾ എന്ത് ചെയ്യണം എല്ലാ സൈഡും 6 ആയിട്ട് ഈക്വൽ സൈസിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു എക്സുകൾ വെച്ചു അതുപോലെ ഗ്രൗണ്ടിൽ വീണ്ടും ഒരു എക്സുകൾ വെച്ചു വെക്കുക അങ്ങനെ മെഷർ ചെയ്തു വെക്കുക അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഷേപ്പ് ഇടാ ഈ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം മണ്ണ് എടുത്ത് മാറ്റണം ഡഗ് ഔട്ട് ചെയ്യണം ഡഗ് ഔട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കുഴി ഇങ്ങനെയുണ്ട് പക്ഷേ ഇതാണ് എക്സഗൺ ഷേപ്പ് ഇതിലുള്ള വാട്ടറിന്റെ അളവ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത് 3 മീറ്റർ ഡീപ്പ് ഉണ്ട് എഡ്ജ് ഓരോ എഡ്ജും എത്ര മീറ്ററിലാണ് കുടിച്ചത് 2 മീറ്റർ എഡ്ജിലാണ് 2 മീറ്റർ എഡ്ജ് ആണുള്ളത് എക്സഗൺ ഷേപ്പിന് ഹൈറ്റ് 3 മീറ്റർ ആണ് ഇനി നിങ്ങൾക്ക് ഇതിൽ വാട്ടർ എത്ര മീറ്റർ ഉള്ളൂ ഇവിടുന്ന് 3 മീറ്റർ ആണ് ഇതെങ്കിൽ 1 മീറ്ററിലെ വാട്ടർ ഉള്ളൂ 1 മീറ്ററിലെ വാട്ടർ ഇത്രയാണ് വാട്ടർ വാട്ടറിന്റെ അളവ് ഇത്രയാണ് ഇങ്ങനെ വെള്ളമുണ്ട് വാട്ടർ ഈ ഷേപ്പിൽ 1 മീറ്റർ ഡെപ്തിൽ വെള്ളമുണ്ട് 1 മീറ്ററിലാണ് ഡെപ്തിലാണ് വെള്ളം അപ്പോൾ നമ്മളോട് ചോദിച്ചു വോളിയം ഓഫ് വാട്ടർ ആണ് ഹൗ മെനി ലിറ്റർ ഓഫ് വാട്ടർ എന്ന് ചോദിച്ചാൽ എമൗണ്ട് ഒക്കെ ചോദിക്കും ഹൗ മച്ച് ലിറ്റർ ഓഫ് വാട്ടർ വോളിയാണ് ചോദിക്കേണ്ടത് പിന്നെ വെയിറ്റ് ചോദിക്കുമ്പോൾ വോളിയാണ് കാണേണ്ടത് വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ് വരിക പിന്നെ എപ്പോഴേക്കാണ് വോളിയം ഉപയോഗിക്കുക വാട്ടറിൻ്റെ അളവ് ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത് വോളിയമാണ് കാണേണ്ടത് പിന്നെ വോളിയം കാണാനുള്ള ഇവിടെ ഏത് ഷേപ്പാണെന്ന് നോക്കാം അപ്പം നമുക്ക് തന്നത് ആദ്യം എഴുതാം സൈഡ് റെഗുലർ സൈഡ് എന്തായിട്ട് എടുക്കുക റെഗുലർ ആയതുകൊണ്ട് എല്ലാ സൈഡും ഒരുപോലെ ആയതുകൊണ്ട് ഏ 2 മീറ്റർ നിർത്തു പിന്നെ ഹൈറ്റ് നമുക്ക് പ്രിസത്തിൻ്റെ ഹൈറ്റ് 3 ആണ് പക്ഷേ വാട്ടറിൻ്റെ ഹൈറ്റ് എന്താണ് സ്മോൾ എച്ച് ആയിട്ട് എടുക്കാം 1 മീറ്റർ എന്ന് എടുക്കാം അപ്പോൾ വാട്ടറിൻ്റെ വോളിയാണ് കാണേണ്ടത് അപ്പോൾ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് പക്ഷെ നമുക്ക് അറിയാം ബേസ് ഏരിയ എന്താണ് റെഗുലർ എക്സഗൺ ആണ് അപ്പോൾ റെഗുലർ എക്സഗൺ ആണെങ്കിൽ എത്ര ഈക്വൽ ആയിട്ട് ട്രയാംഗിൾ ആക്കി കട്ട് ചെയ്തിട്ടാണ് റെഗുലർ എക്സഗൺ കിട്ടുക ഇങ്ങനെ 6 ഉണ്ടാവില്ലേ 6 ഈക്വൽ ആയിട്ട് ട്രയാംഗിൾ ആണ് അപ്പോൾ റെഗുലർ എക്സഗണിന്റെ ഏരിയ ആണ് 6 √3/4 എ സ്ക്വയർ ഒരു ഈക്വൽ ആയിട്ട് ട്രയാംഗിൾ ആണ് √3/4 എ സ്ക്വയർ അതിന് 6 ഈക്വൽ ആയിട്ട് ട്രയാംഗിൾ ചേർന്നാലാണ് ഒരു എക്സഗൺ കിട്ടുക പ്ലസ് ഹൈറ്റ് അല്ല ഇൻറ്റു ഹൈറ്റ് ഹൈറ്റ് എച്ച് ആണ് എല്ലാം തന്നിട്ടുണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നും 6√3/4 എ 2 ആണ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 ചെയ്യുക ഹൈറ്റ് എത്രയാണ് 1 അപ്പോൾ 4 2 × 2 = 4 ക്യാൻസൽ ചെയ്തിട്ട് 6√3 സെൻറ്റിമീറ്റർ അല്ല മീറ്റർ ക്യൂബ് ആണ് വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താ വരിക മീറ്റർ ക്യൂബ് ആണ് അപ്പം തന്നിട്ടുണ്ട് സൈഡ് തന്നിട്ടുണ്ട് പിന്നെ നിങ്ങളോട് ഹൈറ്റ് ഡീപ്പ് ആണ് തന്നെ ഇതിൻ്റെ ഹോളിൻ്റെ ഹൈറ്റ് ആണ് തന്നെ 3 പക്ഷെ വാട്ടർ നമ്മളോട് ചോദിച്ച് 1 മീറ്റർ ഉള്ളു അപ്പോൾ വോളിയം കാണും പക്ഷെ ഇവിടെ നമുക്ക് ലിറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ലിറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞതുകൊണ്ട് √3 വാല്യൂ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം 6√3 വാല്യൂ എന്താ 1.732 ആണ് അപ്പം അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 12 9 6 3 18 1 വരും 6 7 42 43 വരും 1 6 6 പോകും 10 വരും 10.392 ആണ് മീറ്റർ ക്യൂബ് ആണ് കിട്ടുന്നത് പക്ഷെ മീറ്റർ ക്യൂബിന് എത്ര വാട്ടർ ഉണ്ടെന്നാണ് ചോദിച്ചത് ഹൗ മച്ച് ലിറ്റർ ഓഫ് വാട്ടർ ഈസ് ഇൻ ഇറ്റ് അതിൻ്റെ ഉള്ളിൽ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ഇപ്പോൾ ഉള്ളതാണെന്ന് ചോദിച്ചു വെച്ചാൽ 10.392 ആണ് അതിനെ നമ്മൾ എന്ത് ചെയ്യാം മീറ്റർ ക്യൂബ് ആണ് നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ് 100 സെൻറ്റിമീറ്റർ അപ്പോൾ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 100 സെൻറ്റിമീറ്റർ ക്യൂബ് ആണ് ക്യൂബ് എന്ന് പറഞ്ഞാൽ 100 × 100 × 100 ആണ് അപ്പോൾ എത്ര വരും 6 0s വരും 60 സെൻറ്റിമീറ്റർ ക്യൂബ് ആണ് 1 മീറ്റർ ക്യൂബ് പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1000 സെൻറ്റിമീറ്റർ ക്യൂബ് ആണ് 1 ലിറ്റർ എന്ന് പറയും 1000 സെൻറ്റിമീറ്റർ ക്യൂബ് ആണ് 1 ലിറ്റർ അപ്പോൾ ഇതിന് 1000 × 1000 ആവും 1000 × 1000 ആണ് 1000 ലിറ്റേഴ്സ് വരും കാരണം 1000 × 1000 അല്ലേ സെൻറ്റിമീറ്റർ ക്യൂബ് അപ്പോൾ 1000 ഒരു ലിറ്റർ ആണ് അപ്പോൾ 1000 ലിറ്റേഴ്സ് ആണ് എന്ത് വരിക 1 മീറ്റർ ക്യൂബ് അപ്പോൾ മീറ്റർ ക്യൂബിന്
मल्टिप्लाई मीटर क्यूबि तौसोड मल्टिप्लाई लिटर लिटर अत्र वे आंसर टेन तौस दू लिटर क्वेश्चन सेंटीमीटर क्यूब लिटर तौसेंड डिवाइड मीटर क्यूब लिटर तौसेंड मल्टिप्लाई वन मीटर क्यूब तौसेंड लिटर अब तौसेंड मल्टिप्लाई मरने क्वेश्चन सेंटी लिटर कन्वर्ट क्वेश्चन सेंटीमीटर क्यूब वोल्यूम तौसेंड डिवाइड क्वेश्चन मीटर क्यूबल किटी लिटर तौसेंड मल्टिप्लाई अगर मल्टिप्लाई नमें वोल्यूम ऑफ सिलिंडर कौन वाटर पशे इत्र वाटर को चोदा हाउ मेनी वाटर कैन बी होल्ड इन द हेक्सागोनल प्रिज्म इन हईटेट थ्री हईट अब होल्ड वोल्यूम चोदा बेस एरिया इंटू हईटा बेस एरिया रूट थ्री बै फोर ए स्क्वयर इक्वल सिक्स इक्वल हईट नमुक इवे हईट क्यापिटल एच हाउ मेनी वाटर कंटेन इन हेक्सागोनल होल चोदा अदान सिक्स रूट थ्री बै फोर इंटू थ्री एत्र इंटू थ्री हईट सैड अब टू आू इंटू टू इंटू थ्री टू इंटू टू फोर आईटीन रूट थ्री आगे रूट थ्री ने मैं एन वन पॉइंट सेवन थ्री टू मल्टिप्लाई मल्टिप्लाई आंसर अब मल्टिप्लाई 18 इंटू 1.732 मल्टिप्लाई 31.176 मीटर क्यूब मीटर क्यूब लिटर तौसेंड मल्टिप्लाई तौसेंड लिटर मीटर क्यूब लिटर तौसेंड अब डेसिमल 31,176 लिटर अब नि चौदह एंो अच्छे इलेत्र लिटर वाटर इन चो एत्रे सिक्स एत्र वो टेन तौस त्री हंड्रड्डे नयटी टू आपड़ू पशे हाउ मेनी वाटर कैन बी होल्ड इन दिस हेक्सागोनल प्रिज्म अलग हेक्सागोनल होल चोद हईट मोटी अब वैच्छे अब वोल्यूम का इक्वेशन बेस एरिया इंटू हईट